കാർ നിയന്ത്രണം വിട്ട് കനാലിൽ മറിഞ്ഞ് മൂന്ന് സ്ത്രീകൾ മരിച്ചു. ശകുന്തള, ഇന്ദിര, ശ്രീജ എന്നിവരാണ് മരിച്ചത്. പത്തനംതിട്ട അടൂർ കരുവാറ്റ കനാലിലേക്കായിരുന്നു കാർ മറിഞ്ഞത്. കാറിനുള്ളിൽ കുടുങ്ങിയ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത്. നാല് പേരെ രക്ഷപ്പെടുത്തി. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, എങ്ങനെയായിരുന്നു സംഭവം? ഈ ഡ്രൈവറുടെ കാര്യം അടക്കം വിശദാംശങ്ങളിലേക്ക് പോയാൽ. അതിക്ഷാതെ, ഉച്ചയ്ക്ക് 1:15 കൂടിയായിരുന്നു അടൂർ ബൈപ്പാസിലെ വാഹനം നിയന്ത്രണം വിട്ടുകൊണ്ട് കനാലിലേക്ക് മറിഞ്ഞത്. കരുവാറ്റ പള്ളിക്ക് സമീപമായിരുന്നു വാഹനം അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനത്തിൽ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യ മിനിറ്റിൽ തന്നെ 4 പേരെ രക്ഷപ്പെടുത്തി. 14 വയസ്സുള്ള അലൻ, അതോടൊപ്പം തന്നെ 51 വയസ്സുള്ള ഇന്ദിര, ശ്രീജ, ബിന്ദു, ഡ്രൈവർ സിലു തുടങ്ങിയ 7 സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ കൊട്ടാരക്കര ആയൂർ സ്വദേശികളാണ്. ഇവർ വിവാഹ ആവശ്യത്തിനായി ഹരിപ്പാടേക്ക് പോകുകയായിരുന്നു. ഇതിനിടയിലാണ് അടൂർ ഭാഗത്ത് വെച്ച് വാഹനം നിയന്ത്രണം വിട്ട് കനാലിൽ മറിഞ്ഞത്. ഇതിന്റെ മിനിറ്റിൽ തന്നെ വാഹനത്തിൽ നിന്നുകൊണ്ട് 4 പേരെ രക്ഷപ്പെടുത്തി. തുടർന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അവസാനം പുറത്തെടുത്ത 2 സ്ത്രീകളാണ് മരിച്ചത്. 51 വയസ്സുള്ള 57 വയസ്സുള്ള ശകുന്തള, ഈ 2 സ്ത്രീകളാണ് വാഹനത്തിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇവരെ പുറത്തെടുക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. പിന്നീട് ഒഴുക്കിൽപ്പെട്ടാണ് ഇന്ദിര മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഇത് സംബന്ധിച്ച്. എന്നാൽ 3 പേർ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആദ്യ മിനിറ്റിൽ തന്നെ നടത്തിയ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിലൂടെയായിരുന്നു 4 പേരെയും പുറത്തെടുത്തത്. ഇവരെ അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ മരിച്ചത് 3 പേരും സ്ത്രീകളാണല്ലേ? നിലവിൽ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്ന 3 പേരും സ്ത്രീകളാണ്. 51 വയസ്സുള്ള ശകുന്തള, 57 വയസ്സുള്ള ഇന്ദിര, അതോടൊപ്പം 45 വയസ്സുള്ള ശ്രീജ. ഈ ശ്രീജയെ സംബന്ധിച്ച് ചില ഔദ്യോഗികമായ ഒരു സ്ത്രീകരണം പുറത്തു വന്നിട്ടില്ല. പ്രധാനമായും ഇവർ വാഹനത്തിൽ നിന്ന് തെരച്ച് കാറിലേക്ക് പതിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവര് കണ്ടെത്തിയതായിട്ട് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. എന്നാലും മരിച്ചു എന്ന് തന്നെയാണ് അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും പരിക്കേറ്റവരെ 4 പേരെയും അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡ്രൈവർ സിനു മദ്യപിച്ചിരുന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്.